ഹലോ, വികൃതി കാണിച്ച് ഓടി നടക്കുന്ന കുസൃതി കുടുക്കകളെ കണ്ടിട്ടില്ലേ? എന്നാ പിന്നെ കയ്യോടെ പിടിച്ചാ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ഈ തല്ലുവള്ളിത്തരമൊക്കെ. ദേ, ഈ പറയുന്ന വിഭാഗത്തിൽ വരുന്ന ആളാണ് കേട്ടോ നമ്മുടെ സ്തനാർബുദം. കോശങ്ങൾ ദോഷകരമായും നിയന്ത്രണമില്ലാതെയും വളരുന്ന ഒരു അവസ്ഥയാണിത്. നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും കൂട്ടുകാരെയും വളരെ അസാധാരണമായി പുരുഷന്മാരെയും ഒക്കെ കടന്നാക്രമിക്കുന്ന ഒരു വില്ലൻ. ആളത്ര നിസ്സാരക്കാരനല്ലാട്ടോ. ഗർഭാശയ അർബുദം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിച്ചിരിക്കുന്ന സ്തനാർബുദമാണ്. കേരളത്തിലെ സ്ത്രീകൾക്കും ഇവനത്ര അപരിചിതനല്ല. ഇവനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ലക്ഷ്മി എന്നൊരു സുഹൃത്തിന്റെ അനുഭവ കഥ കേൾക്കാം. അമ്മയായ ലക്ഷ്മി തന്റെ കുഞ്ഞിനെ മുലി കൂട്ടുകയായിരുന്നു. പക്ഷെ അവർ എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞു പാല് കുടിക്കുന്നതേയില്ല. മാത്രമല്ല, അവർക്ക് സ്തനങ്ങളിൽ ശക്തമായി നീരും വേദനയും അനുഭവപ്പെട്ടിരുന്നു. ഇതിന്റെ കാരണം അറിയാൻ ലക്ഷ്മി ഒരു സ്ത്രീരോഗ വിദഗ്ധയെ സമീപിച്ചു. ഒടുവിൽ അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് അവർക്ക് സ്തനാർബുദമാണെന്ന് കണ്ടെത്തിയത്. വളരെ നേരത്തെ തന്നെ രോഗനിർണയം ചെയ്തതിനാൽ ഈ വില്ലനെ വേരോടെ പിഴുതെറിയാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ പേടിക്കേണ്ടതില്ല, വേണ്ടത് കരുതലാണ്. 2020 കണക്ക് പ്രകാരം 27%, അതായത് 712,758 പേരാണ് സ്തനാർബുദം ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്താകമാനം 2.1 ദശലക്ഷം ആളുകൾക്ക് ഈ രോഗം ബാധിക്കുന്നതായാണ് കാണിക്കുന്നത്. 2020 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 1.7 ലക്ഷം അർബുദ രോഗികളാണുള്ളത്. ഈ അടുത്ത കാലത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ 2,975 രോഗികളാണുള്ളത്. നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും വളരെ അസാധാരണമായി പുരുഷന്മാരെയുമാണ് ഈ വില്ലൻ കടന്നാക്രമിക്കുന്നത്. അർബുദങ്ങളിൽ 2. സ്ഥാനക്കാരനാണ് സ്തനാർബുദം. സ്തനാർബുദത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ പലതാണ്. സ്ത്രീകളിലാണ് ഇത് കൂടുതലുമായി കാണുന്നത്. 1% പുരുഷന്മാരിലും സാധ്യതയുണ്ട്. ബന്ധുത്വം, അമ്മ സഹോദരി എന്നിവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ, മാസമുറയിൽ പ്രശ്നങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക്, മുലയൂട്ടാത്തവർക്ക്, 35 വയസ്സ് ശേഷം ഗർഭിണിയാകുന്നവർക്ക്, ഇവയെല്ലാം നമുക്ക് വീണ്ടും 2 തരംതിരിക്കാം. നിയന്ത്രിക്കാനാവുന്ന കാരണങ്ങൾ, നിയന്ത്രിക്കാൻ പറ്റാത്ത കാരണങ്ങൾ. നിയന്ത്രിക്കാവുന്ന ഘടകങ്ങൾ: അമിതവണ്ണം, വ്യായാമം, മുലയൂട്ടൽ, കുട്ടികൾ ഇല്ലാതിരിക്കുക, ഹോർമോൺ ചികിത്സ, മദ്യപാനം എന്നിവയാണ്. ഇതിൽ ഹോർമോൺ വ്യതിയാനം പ്രധാനമാണ്. ഈസ്ട്രജൻ എന്നത് സ്ത്രീകളിൽ കാണുന്ന ഹോർമോണാണ്. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം രക്തത്തിൽ ഈസ്ട്രജന്റെ അളവ് കൂടുമ്പോൾ സ്തനാർബുദം വരാനുള്ള സാധ്യതയും കൂടുകയാണ്. 2. വിഭാഗമാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത ഘടകങ്ങൾ: പ്രായം, പാരമ്പര്യം, വർഗം, ലൈംഗിക പ്രശ്നങ്ങൾ, മാസമുറ, ജനിതക പ്രശ്നങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ജനിതക ഘടകങ്ങളിൽ പ്രത്യക്ഷമല്ലാത്ത ചില ജീനുകളിൽ BRCA1, BRCA2 എന്നിവ ഉണ്ടാകുമ്പോൾ ഇവ പ്രശ്നക്കാരാകുന്നു. കൂടുതലായും 35 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് കാണുന്നത്. ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നത്. സ്തനത്തിൽ എന്തെങ്കിലും മുഴകളോ ചൊറിച്ചിലോ, ചർമ്മത്തിൽ വ്യത്യാസങ്ങൾ, അതായത് നിറവ്യത്യാസം, തടിപ്പ്, ഉള്ളിലോട്ട് വലയൽ, വേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നമുക്ക് സ്വയം ഇതിനെ തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയെന്നോ, അതിനുള്ള വഴിയാണ് സ്വയം സ്തന പരിശോധന. എങ്ങനെ ഇത് ചെയ്യാം? എല്ലാ മാസത്തിലും ഒരിക്കലെങ്കിലും സ്തന പരിശോധന ചെയ്യുക. മാസമുറ കഴിഞ്ഞ് 5, 6, 7 ദിവസങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ആർത്തവവിരാമം കഴിഞ്ഞവർ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യണം കേട്ടോ. നമുക്ക് അതിന്റെ ഘട്ടങ്ങൾ കാണാം. ആദ്യഘട്ടം: തോള് നേരെയാക്കി അരക്കെട്ടിൽ കൈവച്ച് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക. എന്നിട്ട് സ്തനത്തിന്റെ ആകൃതിയിലോ വലുപ്പത്തിലോ നിറത്തിലോ എന്തെങ്കിലും വ്യത്യാസം, മുഴകൾ മുലക്കണ്ണുള്ളിലേക്ക് വലിയൽ, മുലക്കണ്ണിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സ്രവങ്ങൾ വരുന്നോ എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അഥവാ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക. 2. കൈ മുകളിലേക്ക് ഉയർത്തിയ ശേഷം മേൽ പറഞ്ഞ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാം. 3. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുലക്കണ്ണിൽ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ഞെക്കി നോക്കുക. മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും വെള്ളം പോലെയോ പാൽ നിറത്തിലുള്ളതോ മഞ്ഞ നിറത്തിലുള്ളതോ ആയ ദ്രാവകമോ രക്തമോ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. 4. കിടന്നുകൊണ്ടാണ് സ്തനം പരിശോധിക്കേണ്ടത്. ഇടത് സ്തനം വലത് കൈകൊണ്ടും
വലത് സ്ഥലം ഇടത് കൈ കൊണ്ടുമാണ് പരിശോധിക്കേണ്ടത്. കൈപ്പത്തി നേരെ വെച്ച് കൈയുടെ മൂന്ന് വിരലുകൾ കൊണ്ട് മൃദുവായി സ്ഥലത്തിന് മുകളിൽ വൃത്താകരമായി അമർത്തി പരിശോധിക്കുക. സ്ഥലത്തിൽ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് പരിശോധിക്കാൻ പാടില്ല. തോളില്ലിൽ നിന്ന് തുടങ്ങി താഴോട്ട്, അതായത് സ്ഥലത്തിന് മുകളിലും മൂലക്കണ്ണിന്റെ അടിഭാഗത്തും മൂന്ന് വിരലുകളുടെ ഉൾഭാഗം കൊണ്ട് വൃത്താകരമായി ചലിപ്പിച്ച് പരിശോധിക്കുക. വിരലുകളുടെ അറ്റം കൊണ്ട് പരിശോധിക്കാൻ പാടില്ല. പിന്നീട് കൈകൾക്കടിയിലും കക്ഷത്തിലും പരിശോധിക്കുക. അവിടെ മുഴകളുണ്ടോ എന്നും അത് തെന്നിമാറുന്നുണ്ടോ എന്നും തടിപ്പോ വേദനയോ എന്നിവ പരിശോധിക്കുക. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ ഉത്തമ ചികിത്സ തേടുക. അഞ്ചാം ഘട്ടം, നിന്നുകൊണ്ട് സ്ഥലം പരിശോധിക്കുക. കുളിക്കുമ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. മുൻപ് സൂചിപ്പിച്ചതുപോലെ പരിശോധന ചെയ്യുക. എല്ലാ മുഴകളും അർബുദത്തിന് കാരണമായ മുഴകളല്ല. വളരെ നേരത്തെ തന്നെ രോഗനിർണയം ചെയ്താൽ പൂർണ്ണമായും മാറാൻ സാധ്യതയുള്ള രോഗമാണ് സ്തനാർബുദം. അതുകൊണ്ട് നമുക്ക് സ്വയ സ്തന പരിശോധനയെ കുറിച്ച് ബോധമുണ്ടാവേണ്ടത് ആവശ്യമാണ് ട്ടോ. മാമോഗ്രാഫി ചെയ്യുന്നതിലൂടെ, സ്വയം പരിശോധനയിലൂടെയും MRI രോഗനിർണയങ്ങളിലൂടെയും ഇവനെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. ഈ വില്ലനെ പേടിക്കാൻ പോയാലാണ് കേട്ടോ പ്രശ്നം. ഇവനെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. സമീകൃത ആഹാരം, മെച്ചപ്പെട്ട ജീവിത രീതി, അമിതവണ്ണം കുറയ്ക്കുക, ഗർഭച്ഛിദ്രം ഒഴിവാക്കുക എന്നിവ ചെയ്യുന്നതിലൂടെ ജീവിതം അടിപൊളിയാക്കാം. ഇനി അസുഖം വന്നാലോ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ ചികിത്സ, ശസ്ത്രക്രിയ തുടങ്ങിയ ചികിത്സയിലൂടെ ഈ വില്ലനെ കയ്യോടെ പൂട്ടാം. അർബുദ ചികിത്സ രംഗത്ത് വൈദ്യശാസ്ത്രം ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. മികച്ച ചികിത്സ നൽകുന്ന ആശുപത്രികളും കേരളത്തിൽ ധാരാളമുണ്ട്. ഏതൊരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് വരാതെ നോക്കുക എന്നതാണ്. അർബുദത്തിന്റെ കാര്യത്തിൽ അത് പല മടങ്ങ് ശരിയാണ്. ആരോഗ്യപരമായി സന്തോഷത്തോടെ ജീവിക്കുക, മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുക. നന്ദി.